ഹായ് എല്ലാവർക്കും മൈ ക്യാപ്ഷൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിലാണ്. നമ്മളിവിടെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകുമായിരുന്നു, ഉത്തരാഖണ്ഡുള്ള ഗോവ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയ സംഭവം കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, കാണിച്ചു തരാം. ചെയ്തേണ്ട സംഭവം നൈസാണ്. ഇത് പഴയ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു, ലാഡർന്ന് വന്നിരിക്കുന്ന കണക്കൊക്കെ ഉണ്ടല്ലേ, പാറയൊക്കെ നോക്കി. ഇത് വേറെ എവിടെ നിന്നും സംഭവം അടർത്തി ഇവിടെ കൊണ്ടു വെച്ചേക്കുന്ന കണക്ക് ഇരിക്കുന്നതല്ലേ. വീടോ മറ്റോ ആയിരുന്നോ എന്തോ അറിയാൻ വയ്യ. നോക്കാം നമുക്ക്. ഇപ്പം എന്താ സംഭവം, മെരിപ്പോടാൻ മറ്റോ ആണോ? മേലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. പട്ടി കയറി നോക്കിയാലോ. ആഹാ, സംഭവം പൊളിയാന്നല്ലോ. ഓ, എന്ത് ക്ഷേത്രം പോലെ ആശ്രമമല്ല എന്തോ. ണ്ടില്ലേ, മേലൊക്കെ പൊളിഞ്ഞു വീഴാറായി. ഇല്ല, താഴെ ഗംഗ ഒഴുവാണ്. അവിടെ അവിടെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് അവിടെ സോളോ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അറിയാവുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അറിയാൻ വയ്യാത്തവരൊക്കെ അതിൽ കയറി പോയാൽ പൂപ്പാട് വരും. ഇങ്ങനത്തെ കുറേ വെറൈറ്റി കാഴ്ചകളുണ്ട് കേട്ടോ ഉത്തരാഖണ്ഡിൽ. എല്ലാ സംഭവങ്ങളും നല്ലതാണ്. ഇവിടേക്ക് വന്ന് കുറേ നാൾ നല്ല വൈബും മൂഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഋഷികേശിൽ വേറെ കുറച്ച് മൂഡുകളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളാരും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വാ, ഇത് കണ്ടോ സംഭവം, ഇത് കണ്ടോ അടിപൊളി സംഭവം. ആദ്യത്തേക്ക് കയറുന്നില്ല കേട്ടോ. ഇനി വല്ല എഴുതന്തുക്കളും ഉണ്ടെങ്കിലോ. സംഭവം അകത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളോളി ടീംസൊക്കെ ഇവിടെ വേണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തൂടെയും കയറാൻ തോന്നുന്നു. അപ്പുറത്തൊരു വഴി പോലെ ഉണ്ട്. അവിടെ അറിഞ്ഞില്ല. കണ്ടോ, ഇവിടെ ഫുള്ള് റാഫ്റ്റിംഗ് ടീമാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വന്നാൽ നമ്മുടെ അടുത്ത് ചോദിച്ചോണ്ടേയിരിക്കും, റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇഷ്ടം പോലെ ടീമാണ്. നല്ല ഒഴുക്കാണ്, നമ്മളീ കാണുന്നതൊക്കെ അല്ല, നല്ല ആഴമുണ്ട്. നീന്തലറിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നീന്തിക്കഴിഞ്ഞ് തിരിച്ച് കയറുന്ന കാര്യമൊക്കെ വലിയ സീനാണ്. ഇന്നലെ നീന്തലറിയാവുന്നവരെയൊക്കെ അവിടെ ചാടി നീന്തി നോക്കിയിട്ടും വലിയ പാടായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേലോട്ട് പോകാം. അവിടാണ് ഉത്തരാഖണ്ഡിലെ ഗോവ ബീച്ച് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകാം കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് നേരം അവിടെ പീസായിട്ട് ഇരിക്കാം. ഇവിടേക്ക് ഇരിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. നല്ല ശാന്തതയാണ്, വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കാറ്റുണ്ട്, ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇവിടെ ശരിക്കും ബീച്ച് പോലെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതുപോലെയുള്ള സ്ഥലമാണ് ഇവിടെ ഗോവ ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ ഫാമിലീസൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ നിന്ന് കുളിക്കുമായിരുന്നു, അതാണ് ഇത്രയും നേരം വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇപ്പോൾ അവരെ കുളിച്ചിട്ടൊക്കെ പോയി. കണ്ടില്ലേ, ഇവിടെയാണ് ശരിക്കും ബീച്ച് പോലൊരു പ്രതീതിയാണ് കണ്ടോ. അവിടെ ഇരിക്കുമ്പോൾ ചെറിയ തിരമാലകൾ വരുന്ന പോലെ ഒരു ഫീലാണ്. നൈസാണ്. കണ്ടില്ലേ, ഇവിടെ കട്ട മണലാണ് കണ്ടോ. മണലിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു. ബീച്ചിൻ്റെ അതേ പ്രതീതിയാണ്. We'll be right back.
ഇറങ്ങരുത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ഒന്ന് ആകെ സീനായി. അവർ പറഞ്ഞു അവിടെ നിന്ന് കയറിപ്പോയ്ക്കോ, അവിടെ ഇരുന്ന് 5000 രൂപ ഫൈനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ നൈസിന് അവിടെ നിന്ന് പോയി. അതുകൊണ്ട് നമ്മൾ ഗോവ ബീച്ചിലോട്ട് പോയില്ല, ഇനി വെറുതെ അങ്ങോട്ട് പോയി സീനാക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഉള്ളത് ഇന്റർവെൽ ജെംസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇവിടെ മൊത്തം നൈസ് വെരി നൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇഷ്ടംപോലെ തരത്തിലുള്ള കല്ലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതെ അതെ, കണ്ട് ഇവിടുന്ന് ഷിയാസിൽ കല്ല് വാങ്ങിച്ചു കേട്ടോ. രുദ്രാക്ഷവും പിന്നെ നമ്മള് പറയുന്ന അതല്ല പുള്ളിയുടെ നല്ല മനുഷ്യൻ. അതെ ആണോ, സെറ്റ് സാധനം. നീ മറ്റേത് മേടിച്ചോ? ഞാൻ ഇത് കണ്ടോ, മൊത്തം വെറൈറ്റി സാധനങ്ങളാണ്. അതെ അതെ, ഇതില്ല പുള്ളിയാണ് ഇവിടുത്തെ ഓണർ കേട്ടോ. ഒരു ശങ്കാണ് Rishikesh is very nice. Rishikesh, you meet many nice people here. Yes, the point is, it doesn't matter how much worst you have done in your life, the moment you start to be in contact with good person, your life get beautiful. Yes. It doesn't matter what you have done, like when a muddy river comes with lot of garbage, the moment it meet the ocean, Yes, everything. So the simplest way of making your life very good is to spend time with nice people. Mm-hmm. And if it is sometimes difficult to meet nice people, then read good books. Mm-hmm. Yes. Mm-hmm. Yes. And if you don't have time to read good books, then chant mantra, so your mind doesn't scatter in many many places. Mm-hmm. So there is a law, what you think, that what you become. Yes, very true. So if you think of the most strong one, the God, you yourself as a true reality. Because the baby of a lion is always a lion. Yes. So we all come from God, or we all come from the source. There is God inside us. So there is no difference between us and God. Yeah. Like the baby of a lion is lion, then the child of God is also God. Yes. So when you recognize your true reality by chanting mantra, then your life, there is a law, what you think, that what you become. Then you realize your strength, and it's very important to realize your strength. Because ask the goddess why she want the sacrification of a goat baby. Mm-hmm. Why she don't want the sacrification of lion baby? Mm-hmm. Because lion you can't kill. Mm-hmm. The yes. goat baby can be killed easily. Yes.
So weak people always get the victim of everything. So the worst thing is to live as a weak person. And the way to become a strong person is with this law, what you think, that what you become. Think of God, your true reality, the essence, the source, which is truth, bliss, wisdom, Sachidananda. So when you realize how beautiful is your true reality as a God element, and you live with it, your life is, you love it. And then it's a path of immortality. Sir, you read a lot, right? I mean, these kind of things. Do you meditate? It's the best is to spend time with nice people. It's a better meditation. Yeah, because if you read yourself, is like reaching yourself to the ocean. And if you drink the water of ocean, then you throw the blood from up and down. But if the same water is taken by the cloud and it makes the rain, then this water is sweet, it gives life. Yes, yeah. So nice people, they read and they learn and experience, and then they teach. So it's very important to spend time with the people who have experienced the right knowledge. And learn from them. It's like water from the cloud gives to life. Fresh water. So reading yourself, that's what the Shankaracharya told. That the words are a big forest. If you read many books, is like you learn water, the law, agua, pani, same thing but many names. So all the books are in the same situation, many words, but it means the same joy, you yourself. So slowly by spending good time with finding your true reality with nice people and doing things which you like to do, it's a right way to develop yourself. Yes. So always feel yourself what you really want, and do what you feel like doing, and trust what you do. Yes. Trust your guts. നമ്മൾ ഇത്രയും നേരം കയറിയതില് വളരെ നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ? നമുക്ക് എല്ലാ സാധനങ്ങൾക്കും വില കുറച്ചൊക്കെ തരുകയൊക്കെ ചെയ്തു. ഇതുവരെ കയറിയെടുത്ത് മിക്കുള്ളടത്തും എല്ലായിടത്തും ഒരിടത്തും റേറ്റ് അവർ കമ്മിയൊക്കെ തരുന്നില്ലായിരുന്നു. നമ്മൾ പലയിടത്തും കയറി നോക്കിയായിരുന്നു. അല്ലേടാ അല്ലേടാ, നീ പലയിടത്തും ഇത് ഈ സാധനത്തിന്റെ വില ചോദിച്ചല്ലേ? അതാണ് പുള്ളി നല്ല കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഭയങ്കര ഒരു അനുയായിയാണ്. അതെ അതെ, കേരളത്തില് ശങ്കരാചാര്യ ജനിച്ചുള്ള സ്ഥലത്തൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, നമുക്ക് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു. അതെ അതെ, പുള്ളി ചായ ഫുഡ് കഴിക്കാൻ മേലോട്ട് വന്നാ പറഞ്ഞു. അതെ, നമുക്ക് പുള്ളി ഒരു മൂന്നാല് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി തന്നു ഇവിടെ വന്നപ്പോ. അത് നമ്മള് സാധനം ഒന്നും വാങ്ങിച്ചോണ്ടല്ല, വാങ്ങി തന്നെ മുന്നേ ഒക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അതെ അതെ അതെ, this is what we need in India, to travel more and and find out that it's just the same source we all come from, and there is no difference. Even it all look different, like the waves, it's high down, but in reality it's water. If you try to catch a wave, you only get the water in the hand. So wave is an illusion, the water is real. So we all look different, but our true essence is the most beautiful source as a God element. So very good to realize it and live with it. So no difference. Anyway, we'll visit yes. next time. Yes, always welcome. Okay. Thank you. Thank you so much. Yes, thank you for coming. Bye. Have a nice day. Yeah, you too. നമ്മളിന്ന് ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള കുറച്ച് പേരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. കുറച്ചുപേരൊന്നും നമുക്കില്ലേ, പുള്ളിയൊക്കെ സംസാരിക്കും. പുള്ളി രാവിലെ കണ്ട പുള്ളിയുടെ പേരെന്താ മറന്നുപോയി. പുള്ളിയൊക്കെ നല്ല വൈബുള്ള പുള്ളി. അവരെയൊക്കെ സംസാരിക്കുമ്പോൾ വേറെ ലെവലില്ല പുള്ളി. അവരൊക്കെ പോകുന്നു, അവരുടെ ചിന്തയൊക്കെ തന്നെ വേറെ ലെവലാണ്. അല്ലെ, പുള്ളി പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളി പറയണ, നിങ്ങൾ ഒറ്റയ്ക്ക് വരല്ലേ, നിങ്ങളെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ. അതെ അതെ, അവർക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ എന്നാ. അത് ശരിയാണ്, നമ്മളെത്ര ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വരും.
ഒരുപാട് മനുഷ്യന്മാർ സാധാരണ നമ്മുടെ അവിടെയൊക്കെ പറയുന്ന പറഞ്ഞാൽ ഇങ്ങോട്ടുള്ളവർക്കൊന്നും വിവരമില്ലെന്നല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കട്ടിയില്ലേ, അവരൊക്കെ എന്ന് വെച്ചാൽ വേറെ രീതിയിൽ അവരൊക്കെ ചിന്തിക്കും. പുള്ളിയുടെ ഏറ്റവും വലിയ വെച്ചാൽ പുള്ളി കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ സന്തോഷം കാണണം. അതെ അതെ. പിന്നെ ഇവിടെ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതെ അതെ, നമുക്ക് കുഞ്ഞു കുഞ്ഞു കടകളിൽ പോലും ഗൂഗിൾ പേ സൗകര്യമുണ്ട്. സൈഡിലുള്ള വണ്ടിക്കടയാണ്, എന്നിട്ട് പോലും അവിടെയെല്ലാം ഗൂഗിൾ പേ ഉണ്ട്. ഹലോ, ഇവിടെയുള്ള കൊച്ചു ചായക്കടകളിൽ എല്ലായിടത്തും ഗൂഗിൾ പേ സൗകര്യമുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പണം കൊടുക്കാം. അപ്പോൾ കൊറോണ കാലത്തൊക്കെ ഇങ്ങനെയുള്ള ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു, ഒരുപാട് നല്ല പേരെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. അത് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുക, അതാണ് അതിനകത്ത് വലിയ കാര്യം അല്ലേ. അല്ല, ഇവിടെ നല്ല ആൾക്കാരുടെ കൂടെ തന്നെ ഒരുപാട് മോശപ്പെട്ട ആൾക്കാരും ഉണ്ട്. മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഞ്ചാവ് കുടിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ. അത് മെയിനായിട്ട് പുറത്തുനിന്ന് വരുന്നവരാ. ഉണ്ട് അവരൊരു മറ്റേ ഹിന്ദി സ്റ്റൈൽ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറേ പേരുണ്ട്. അതെ അതെ. അപ്പോൾ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക, ഇതുപോലെ നല്ല ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുപിടുന്നവരെ എല്ലാവർക്കും ബൈ.